ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് തട്ടുകട സ്പെഷ്യലായിട്ടുള്ള മുട്ട പുട്ടാണ്. അപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള മുട്ടപ്പുട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാനായിട്ട് പറ്റിയതാണ്. അപ്പോൾ നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതിന് ആദ്യമായിട്ട് വേണ്ടത് പുട്ടാണ്. അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കിയെടുത്തിട്ട് ചൂടോടുകൂടി തന്നെ ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ചൂടോടുകൂടിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉടയ്ക്കാൻ കിട്ടും, പിന്നെ കട്ടകളില്ലാതെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കിത് പുട്ടിന് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കേണ്ട. എങ്ങനെ ചെയ്യുകയാണെങ്കിൽ പുട്ടുണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ ഉടച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഉടച്ചതിനെ മാറ്റി വെക്കാം. ചൂട് ഒന്ന് മൂടി മാറ്റി വെക്കുക. അപ്പോൾ നല്ല മോയ്സ്ചറായിട്ട് തന്നെ ഇരുന്നോളും. അതിന് ശേഷമായിട്ട് നമ്മൾ പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമുക്കൊരു മുട്ട മസാല തയ്യാറാക്കണം, അതിന് വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. സവാള ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ, എങ്കിലേ പെട്ടെന്ന് നമുക്ക് നമ്മുടെ മുട്ടയൊക്കെ പെട്ടെന്ന് ഇതിലേക്ക് പിടിച്ച് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ നീളത്തിൽ അരിയാണെങ്കിൽ ചിലപ്പോൾ കട്ട കുത്തി ഇങ്ങനെ കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ നമ്മളിവിടെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വേവണം. തക്കാളി ഇപ്പോഴത്തെ തക്കാളിയൊക്കെ വേവാൻ ഇത്തിരി പാടാണ്. അപ്പോൾ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കണ പൊടി എന്ന് പറയുന്നത് ചിക്കൻ മസാലയാണ്. അപ്പോൾ അത് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, ചിക്കൻ മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അത് ഞാനിവിടെ ഏകദേശം, ഇപ്പോൾ നിങ്ങളുടെ ഒരു നമുക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർക്കാം. ഇപ്പോൾ ഞാനിവിടെ കുട്ടികളൊക്കെ കഴിക്കാനുള്ളത് കാരണം ഏകദേശം 2.5 ടീസ്പൂണോളം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് നന്നായിട്ട് പൊടി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. കാരണം പുട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കഴിയുമ്പോഴത്തേനും പിന്നെ പൊടി വേകാനായിട്ട് പൊടി വേവില്ല. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറാനായിട്ട് എണ്ണയിൽ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇത് ഒരുവിധം ആകുമ്പോഴത്തേനും നമുക്ക്, ഞാനിവിടെ 3 കോഴിമുട്ടയാണ് പൊട്ടിച്ചെടുത്തിരിക്കുന്നത്, ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ബീറ്ററൊന്നും വേണ്ട, നമ്മൾ ഫോർക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിവിടെ പൊടിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുട്ട നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഒന്ന് ചെറുതായിട്ട് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി വിട്ട് വിട്ട് വരണം. അപ്പോൾ ഒന്ന് മുട്ടയൊക്കെ നന്നായിട്ട് ഒന്ന് കട്ട പിടിക്കാതെ നന്നായിട്ട് വിട്ട് വരണം. ദേ ഇതുപോലെ വിട്ട് വരണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് മല്ലിയില വേണം കേട്ടോ ഇതിന്, മല്ലിയില ഒഴിവാക്കരുത് ഒട്ടും. കാരണം മല്ലിയില ഉള്ളത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് മണമാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ ഒരു ബിരിയാണി ഫ്ലേവർ വരും. ഇനി നമുക്ക് പുട്ട് ചേർത്ത് കൊടുക്കാം. പുട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയമാകുമ്പോൾ നമുക്ക് പുട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അടിവശത്ത് നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ഡ്രൈ ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം, കുറച്ച് ചൂടുവെള്ളമാണ്. ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. ഇതിങ്ങോട്ട് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കുഞ്ഞു ബൗളി, നമുക്കറിയാൻ പറ്റും കുറച്ച് ഒന്ന് സോഫ്റ്റായിട്ട് വരണം ഈ സംഭവം, അതിന് വേണ്ടിയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഡ്രൈ ആയിരിക്കും, നമുക്ക് കഴിക്കുമ്പോഴത്തേനും ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ ഇതൊന്ന് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക, എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. മൂടി വെച്ചിട്ട് ദേ ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി പുട്ടുണ്ടാക്കിയിട്ട് വേറെ കറി ഉണ്ടാക്കാനായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിപ്പം പുട്ടുമുട്ടക്കറി ഉണ്ടാക്കില്ല, അതിന് പകരം ഇങ്ങനെ ചെയ്താൽ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. എനിക്ക് സമയ ലാഭം ഇത് തന്നെയാണെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ. ഓക്കെ, ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.